എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽ ബി എസ് പാരാമെഡിക്കൽ ഡിപ്ലോമ അലോട്ട്മെൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് നാളെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. സോ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് നിങ്ങൾ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ വഴിയാണ് അലോട്ട്മെൻറ്റ് ഇതിൽ നിങ്ങളെ റാങ്ക് പരിഗണിക്കുന്നത്. സോ ഇതിൽ മനസ്സിലാക്കേണ്ടത് നാല് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വരുന്നത്. അതിൽ റാങ്ക് ലിസ്റ്റ് ഒന്നിൽ റാങ്ക് ലിസ്റ്റ് വണ്ണിൽ ഉൾപ്പെടുന്ന കോഴ്സ് ഡിപ്ലോമ ഇൻ ഫാർമസി ഫാർമസി കോഴ്സാണ്. രണ്ടാമതായിട്ട് റാങ്ക് ലിസ്റ്റ് ടുവിൽ വരുന്ന കോഴ്സ് ഡി എച്ച് ഐ കോഴ്സ് ആണ്, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ആണ്. സോ ഡി എച്ച് ഐ കോഴ്സ് തന്നെ രണ്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അതായത് സയൻസ് ഗ്രൂപ്പ് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത കുട്ടികൾ ഉണ്ടാവും, അപ്പോൾ അവർക്കൊരു റാങ്ക് ലിസ്റ്റും നോൺ സയൻസ് ഗ്രൂപ്പ്, ഇപ്പോൾ സയൻസ് അല്ലാതെ മറ്റ് വിഷയങ്ങൾ പഠിച്ച കുട്ടികൾ, ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് പോലുള്ള സബ്ജക്ട് പഠിച്ച കുട്ടികൾക്ക് ഒരു റാങ്ക് ലിസ്റ്റ്. അങ്ങനെ ഡി എച്ച് ഐ കോഴ്സിന് തന്നെ രണ്ട് റാങ്ക് ലിസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. മൂന്നാമതായിട്ട് വരുന്ന റാങ്ക് ലിസ്റ്റിൽ മറ്റുള്ള കോഴ്സുകളാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ നാല് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. ഈ നാല് റാങ്ക് ലിസ്റ്റിലും നിങ്ങളുടെ പേര് വരാം. അതായത് ഇപ്പോൾ സയൻസ് പ്ലസ് ടുവിൽ സയൻസ് പഠിച്ച കുട്ടികളാണെങ്കിൽ മൂന്ന് റാങ്ക് ലിസ്റ്റിൽ പേര് വരും. മറ്റ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് പഠിച്ച കുട്ടികൾ, ഇപ്പോൾ ഡി എച്ച് ഐ കോഴ്സിന് അപ്ലൈ ചെയ്ത കുട്ടികൾ ഒരു റാങ്ക് ലിസ്റ്റ്, അങ്ങനെ നാല് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുക. സോ എങ്ങനെയാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നാളെ ലൈവ് ഡെമോ ആയിട്ട് വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് നിങ്ങൾ അലോട്ട്മെൻറ്റിൽ റാങ്ക് ലിസ്റ്റ് വന്നതും ചെക്ക് ചെയ്യേണ്ടത്. റാങ്ക് ലിസ്റ്റ് വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. സോ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ 300-ലേക്ക് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളാണ്. ഡിഗ്രി അലോട്ട്മെന്റ് വന്നപ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇൻഡെക്സ് മാർക്കിൽ. സോ അങ്ങനെ വരുന്ന കേസ് ആണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ എൽ ബി എസ് സെന്ററുമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ ഇൻഡെക്സ് മാർക്കിൽ കാൽക്കുലേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മാർക്കിലൊക്കെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, രണ്ട് റാങ്ക് ലിസ്റ്റ്, ഇപ്പോൾ നാല് റാങ്ക് ലിസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഈ നാല് റാങ്ക് ലിസ്റ്റിലും നിങ്ങളുടെ പേര് വരാം. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത് ആ ഒരു കോഴ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഡി ഫാം മാത്രമാണ് എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഡി ഫാമിൻ്റെ ഓപ്ഷൻസ് മാത്രം നിങ്ങൾ അലോട്ട്മെൻറ്റ് മീൻസ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്ന ടൈമിൽ കൊടുത്താൽ മതി. മറ്റുള്ള കോഴ്സുകൾ കൊടുക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഓപ്ഷൻസ് കൊടുക്കുന്നതുമായി സംബന്ധിച്ചിട്ട് മറ്റുള്ള അപ്ഡേഷൻസ് ഒക്കെ വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നാളെയാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. എല്ലാവരും എക്സൈറ്റഡിലാണെന്ന് അറിയാം. സോ നാളെ എന്തായാലും അപ്ഡേഷൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ പറയുന്നതാണ്. സോ ഇപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻഡെക്സ് മാർക്ക് കറക്റ്റായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതേപോലെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് കറക്റ്റ് അല്ലേ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കറക്ഷൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കറക്ഷൻ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾ അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. സോ കറക്ഷൻസ് ഇപ്പോൾ റിജക്ഷൻസും റിമാർക്സ് ഉള്ള കുട്ടികളാണെങ്കിൽ കറക്ഷൻസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ചില കുട്ടികളൊന്നും കറക്ഷൻസ് ടൈമിലും കറക്റ്റായിട്ട് സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യാത്ത കുട്ടികളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കമൻറ്റ് ബോക്സിൽ അങ്ങനെ കമൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊന്നും നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന റാങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടാൻ സാധിക്കില്ല. കാരണം റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ഓരോ കോളേജിലും ഇത്ര സീറ്റ് ഓരോ കമ്മ്യൂണിറ്റിയും റിസർവേഷൻ ഉണ്ട്. സോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെന്റ്സ് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ കറക്ഷൻസ് വന്ന ടൈമിൽ നിങ്ങളെ കറക്റ്റ് പറഞ്ഞത്, നിങ്ങൾ റിസർവേഷനിൽ വരുന്ന കുട്ടികളാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ അതിനുള്ളൊരു ചാൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് റാങ്ക് ലിസ്റ്റ് ആണ്. സോ എല്ലാവരും റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നാളെ അപ്ഡേഷൻസ് വരുന്നതാണ്. നാളെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഇതിനെക്കുറിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.